സൃഷ്ട പ്രപഞ്ചം ദൈവമഹത്വം നിറയും അടയാളം നിറയും അടയാളം പിതാവിൻ കൽപ്പനകളും യേശുവിൻ വചനങ്ങളും ആത്മാവിൻ ഫലങ്ങളും മാതാവിൻ വിശുദ്ധിയും അനേകരിൽ നിറയും അടയാളം അടയാളം സൃഷ്ട പ്രപഞ്ചം ദൈവമഹത്വം നിറയും അടയാളം നിറയും അടയാളം ഇൻ ദ നെയിം ഓഫ് ജീസസ്. വിശുദ്ധനായ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് ലേഖനം 8:19 സൃഷ്ടാപ്രപഞ്ചം ദൈവമക്കളെ വെളിപ്പെടുത്തുന്ന അത്ഭുതകരമായ അനുഭവത്തിലേക്ക് നയിക്കുന്നു എന്നുള്ള വാക്യം അതിമനോഹരമായ രീതിയിൽ ദൈവാകൃപ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കത്തക്ക രീതിയിൽ ഈ ഒരു ശുശ്രൂഷ ക്രമീകരിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം ഏറ്റവും സന്തോഷകരമായ രീതിയിൽ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും സമൂഹത്തിൻ്റെ എല്ലാ പ്രവർത്തന മണ്ഡലങ്ങളിലും എത്തിക്കുവാനുള്ള ഈ പരിശ്രമം ദൈവം ഓരോ ദിവസവും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവ സുവിശേഷത്തിൻ്റെ സന്തോഷം, അതിൻ്റെ കാരുണ്യം, അതിൻ്റെ സമാധാനവും സന്തോഷവും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ഇത് ശ്രവിക്കുന്ന എല്ലാവർക്കും ധാരാളമായിട്ടുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു. തൃശൂർ പുത്തൻ പീടികയിലെ സൂസന്ന ആന്റണിയുടെ കുടുംബത്തിലേക്കാണ് നാം ഇന്ന് കടന്നു ചെല്ലുന്നത്. യേശുവെ നന്ദി, യേശുവെ സ്തുതി. എൻ്റെ പേര് സൂസന്ന, എൻ്റെ ജീവിത പങ്കാളിയുടെ പേര് ആന്റണി. എനിക്ക് രണ്ടു മക്കൾ. എൻ്റെ സ്ഥലം പുത്തൻ പീടിക. ഞാൻ ക്രൈസ്തവ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. 1990 ഞാൻ യേശുവിനെ കണ്ടുമുട്ടിയത്. അന്ന് മുതൽ ചെറിയ ധ്യാന കേന്ദ്രങ്ങളും പ്രാർത്ഥനാ ഗ്രൂപ്പുകളുമായി ഞാൻ ബന്ധപ്പെട്ടിരുന്നു. 1993 കടന്നു വന്നപ്പോഴേക്കും ഞാൻ വലിയൊരു രോഗിയായ അവസ്ഥയിലായി. അങ്ങനെ നീണ്ട ഒരു 3-4 എൻ്റെ ഇടതുവശം തളർന്ന് കിടപ്പ് രോഗിയായി കിടന്നു. ഈ സമയങ്ങളിലൊന്നും എൻ്റെ ജീവിത പങ്കാളി യേശുവിനെ കണ്ടുമുട്ടിയിരുന്നില്ല. ഞാനും എൻ്റെ മക്കളും അനുദിനം വിശുദ്ധ കുർബാനയ്ക്കും പ്രാർത്ഥനയ്ക്കുമായി പോകുമായിരുന്നു. ആ സമയത്ത് ഒരുപാട് രോഗങ്ങളിലൂടെയും കഷ്ടങ്ങളിലൂടെയാണ് ഞങ്ങൾ നടന്നു നീങ്ങിയിരുന്നത്. കൊച്ചു ഭവനമായിരുന്നു ഞങ്ങളുടേത്. ഈ രോഗാവസ്ഥയിലായിരിക്കുമ്പോഴും അനുദിനം പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു പോകുമായിരുന്നു. ഈ സമയത്ത് ഞാൻ കിടന്ന് എൻ്റെ ഭവനത്തിലായിരിക്കുമ്പോൾ പ്രാർത്ഥനാപൂർവം കിടക്കുന്ന സമയത്ത് 2 യേശു എൻ്റെ മുറിയിലേക്ക് കടന്നു വന്നു. യേശു ആണെന്ന് എനിക്കറിയില്ലായിരുന്നു. ദൈവവചനം എന്തെന്ന് എനിക്കറിയില്ലായിരുന്നു. ഈ സമയത്ത് ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയായിരുന്നു. ഈ സമയത്ത് ഞാൻ കിടക്കുന്ന മുറിയിലേക്ക് വലിയൊരു പ്രകാശമാണ് കടന്നു വന്നത്. ഈ പ്രകാശത്തിൻ്റെ മധ്യേ എന്നോട് ഒരു മനുഷ്യൻ ചോദിക്കുന്നത് പോലെ എനിക്ക് തോന്നി, ഞാൻ നിന്നെ ഇവിടെ നിന്ന് എഴുന്നേൽപ്പിച്ചാൽ നീ എനിക്ക് വേണ്ടി എന്തു ചെയ്യും? ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇന്നു മുതൽ നിനക്ക് വേണ്ടി ജീവിക്കും. ഉടനടി എനിക്ക് ഒരു വചനഭാഗമാണ് അവിടെ നിന്ന് എന്നെ ഓർമ്മപ്പെടുത്തിയത്. അന്ന് എനിക്ക് വചനം എന്തെന്നോ ക്വട്ടേഷൻ എന്തെന്നോ അറിയില്ലായിരുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 9:16 അതിൻ്റെ 16 തിരുവചനം അവിടെ ഇങ്ങനെ പറയുന്നു, ഇതിനോടകം
ഒരു മഹാമാരി അയച്ച് നിന്നെ ഞാൻ ഈ ഭൂമുഖത്തു നിന്ന് തുടച്ചു മാറ്റുമായിരുന്നു. എങ്കിലും എൻ്റെ ശക്തി നിനക്ക് കാണിച്ചു തരുവാനും അത് പ്രഘോഷിക്കപ്പെടുവാനും വേണ്ടി ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിച്ചത്. ഈ വചനം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നപ്പോൾ എൻ്റെ ശരീരത്തിൽ വലിയൊരു പ്രകാശവും വലിയൊരു ശക്തിയുമാണ് കടന്നു വന്നത്. അന്നുവരെ എഴുന്നേറ്റ് നടക്കാൻ സാധിക്കാതിരുന്ന ഞാൻ മെല്ലെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. എൻ്റെ ജീവിതത്തിൽ അന്നേക്ക് ഒരുപാട് വർഷങ്ങളായി ഞാനിങ്ങനെ ഒരു കിടപ്പ് രോഗിയും പലവിധ രോഗിയായിട്ട് കിടക്കുകയായിരുന്നു. അങ്ങനെ എഴുന്നേറ്റ് ഞാൻ എൻ്റെ വീട്ടിൽ നടക്കാൻ തുടങ്ങി. എൻ്റെ ജീവിത പങ്കാളി ജോലിക്ക് പോയിരിക്കുകയായിരുന്നു. അവർ വന്നപ്പോൾ ഈ സംഭവം കണ്ട് വളരെ സന്തോഷിച്ചു. അങ്ങനെ ഏറെ താമസിയാതെ എൻ്റെ ജീവിത പങ്കാളിയും ഒരു ധ്യാനം കൂടുവാനും യേശുവിനെ അനുഭവിക്കുവാനും ഇടയായി. അന്നു മുതൽ ഞങ്ങൾ കുടുംബ പ്രാർത്ഥന ആരംഭിക്കുകയായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, കുടുംബ പ്രാർത്ഥനയും വിശ്വാസ ജീവിതം തുടങ്ങുമ്പോഴേക്കും വീണ്ടും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അനുദിനം രോഗങ്ങളുടെ അവസ്ഥയായിരുന്നു. ഈ രോഗാവസ്ഥയായിരുന്നാലും ഞങ്ങൾ എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. ഈ സമയത്ത് എൻ്റെ മൂത്ത മകള് മിഷൻ ടീമിലേക്ക് പോകാനായി പ്രാർത്ഥനാപൂർവ്വം തീരുമാനമെടുത്തു. 2 വർഷത്തോളം അവൾ ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് എന്ന് പറയുന്ന സ്ഥലത്ത് മിഷൻ പ്രവർത്തനത്തിനായി കടന്നുപോയി. 2 വർഷക്കാലം മിഷൻ ടീം പ്രവർത്തനം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷയ്ക്കായി കടന്നു പോകുമായിരുന്നു. ഈ സമയത്ത് 2 വർഷം കഴിഞ്ഞ് അവൾ കടന്നു വരുമ്പോഴേക്കും ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലുള്ള നമ്മുടെ സഹോദരങ്ങൾ എൻ്റെ മകൾക്കായി ഒരു വിവാഹ ആലോചനയുമായി എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വന്നു. ഈ വിവാഹാലോചനയുമായി കടന്നു വന്നപ്പോൾ ഞങ്ങളുടെ ബന്ധുക്കളും ഞങ്ങളുടെ സഹോദരങ്ങളും ഇതിനെ എതിർക്കുകയായിരുന്നു. ഈ വിവാഹത്തിനോടനുബന്ധിച്ച് 10-12 വർഷക്കാലം എൻ്റെ ജീവിത പങ്കാളിയുടെ കുടുംബക്കാരും ബന്ധുക്കളും ഞങ്ങളെ ഒറ്റപ്പെടുത്തി മാറി നിർത്തുകയായിരുന്നു. അവിടെയൊന്നും ഞങ്ങൾ പരാജയപ്പെട്ടില്ല. വിവാഹം അതിമനോഹരമായി ദൈവം ക്രമീകരിച്ചു. ഒന്നുമില്ലായിരുന്നു, എങ്കിലും ദൈവം എല്ലാം ഞങ്ങൾക്ക് നൽകി. മകളുടെ വിവാഹത്തിനോടനുബന്ധിച്ച് ഞങ്ങൾ ഈ കൂദാശ സ്വീകരിച്ചു. ഞങ്ങൾ 4 പേരും, ഞാനും എൻ്റെ ജീവിത പങ്കാളിയും ഇളയ മകളും. വിവാഹം കഴിഞ്ഞ് അനുദിനം ഞങ്ങൾ വീണ്ടും ശുശ്രൂഷയും പ്രാർത്ഥനയുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ സമയത്താണ് എൻ്റെ ജീവിത പങ്കാളിക്ക് വലിയ രോഗാവസ്ഥയിലേക്ക് കടന്നു വരുന്നത്. ഞാനൊരു രോഗാവസ്ഥയിൽ നിന്ന് വിട്ടുമാറിയപ്പോഴേക്കും എൻ്റെ ജീവിത പങ്കാളി വലിയ രോഗാവസ്ഥയിലേക്ക് കടന്നു വന്നു. അവിടെയും ഞങ്ങൾ ദൈവത്തെ മുറുകെ പിടിക്കുകയായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, പലപ്പോഴും ഞങ്ങളെ എതിർക്കുന്നവരും ഞങ്ങളെ പുച്ഛിക്കുന്നവരും കളിയാക്കുന്നവരും മധ്യത്തിലൂടെ ഞങ്ങൾ നടന്നു നീങ്ങുമ്പോഴും യേശുക്രിസ്തുവിനെ മുറുകെ പിടിക്കുകയായിരുന്നു. ഇവിടെ വചനം ഇങ്ങനെ പറയുന്നു, 1 കൊരിന്ത്യോസ് 3 അതിൻ്റെ 11-ാം തിരുവചനം, ആകയാൽ നിങ്ങൾ യേശുക്രിസ്തുവിന്മേൽ അടിത്തറപ്പാകുവിൻ, അതുമേൽ പണിയാൻ ആർക്കും സാധ്യമല്ല. പ്രിയ സഹോദരങ്ങളെ, വിശ്വാസം യേശുക്രിസ്തുവിന്മേൽ പണിതതുകൊണ്ട്, യേശുവാണ് അടിത്തറ ആയതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ എന്തുമാത്രം തടസ്സങ്ങളും പ്രതിസന്ധികളും ഞങ്ങൾക്ക് കടന്നു വന്നപ്പോഴും ഞങ്ങൾ യേശുവിനെ മുറുകെ പിടിക്കുകയായിരുന്നു. 2005 മുതൽ ഞാൻ ഇന്ന് വരെ യേശുക്രിസ്തുവിന് വേണ്ടി വചന പ്രഘോഷണത്തിനായി ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിൻ്റെ 14 ജില്ലകളിലേക്കും കടന്നു പോവുകയായിരുന്നു. ഈ സമയത്താണ് ഇളയ മകളുടെ വിവാഹാലോചനയുമായിട്ട് ഡിവൈൻ കൂട്ടായ്മ കോർഡിനേറ്ററായ സത്യം ബ്രദർ ഞങ്ങളോടൊരാലോചനയുമായിട്ട് കടന്നു വന്നത്. ആ സമയത്ത് ഞങ്ങൾക്ക് ചെറിയൊരു വീടുണ്ടായിരുന്നു. അത് വിറ്റ് മകളെ വിവാഹം കഴിക്കാനെന്ന് തീരുമാനമെടുത്തു. വിവാഹത്തോടനുബന്ധിച്ച് സഹോദരങ്ങളെ, ഞങ്ങൾക്കൊരു വീടും നഷ്ടപ്പെട്ടു. അങ്ങനെ വീടില്ലാത്ത അവസ്ഥയിലായിരുന്നു. പിന്നെ ഞങ്ങളൊരു 5 വർഷക്കാലം ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് വിൻസെൻ്റിപ്പോൾ വഴിയായി പാവങ്ങൾക്ക് വീട് കൊടുക്കുന്നതായി ഞങ്ങൾ അറിയുന്നത്. ഈ സമയത്ത് ഞങ്ങൾക്കും അതിലൊരു വീട് ലഭിച്ചു. മകൾ വിവാഹം ചെയ്തു. ഇന്ന് മകളും മകളുടെ കുഞ്ഞുങ്ങളും ജീവിത പങ്കാളിയും ഇന്ന് ഒഡീഷയിൽ മിഷൻ ശുശ്രൂഷ ചെയ്യുകയാണ്, ഫിയാത്ത് മിഷനോട് ചേർന്ന് നിന്നുകൊണ്ട്. ഞങ്ങളൊരു 5-6 മാസക്കാലം ഞങ്ങൾ ത്രിപുരയിൽ മിഷൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരുപാട് തിക്ത അനുഭവങ്ങളും സന്തോഷകരമായ അനുഭവങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായി. ഒരുപാട് മൃഗങ്ങളും ഒരുപാട് ഇഴജന്തുക്കളുമുള്ള ഒരു കാട്ടുപ്രദേശമായിരുന്നു അത്. ഞങ്ങൾ രാവിലെ മുതൽ 4 മണിവരെ ഞങ്ങൾ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ആ ദേശത്തിന് വേണ്ടി. ഈ സമയത്ത് സന്ധ്യയാകുമ്പോൾ ഞങ്ങൾ വില്ലേജുകളിലേക്ക് കടന്നു പോകുമായിരുന്നു. ഈ വില്ലേജുകളിലേക്ക് കടന്നു പോകാൻ അന്നൊരു ദിവസം ഞങ്ങളോട് ബഹുമാനപ്പെട്ട ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു, റെഡിയായി 2 പേരും വരാൻ പറഞ്ഞു. ഞങ്ങൾ 2 പേരും റെഡിയായി
പോകാൻ വേണ്ടിയിരിക്കുന്ന സമയത്ത് പ്രിയ സഹോദരങ്ങളെ, എൻ്റെ ജീവിത പങ്കാളിയുടെ കാലിൽ വലിയൊരു പാമ്പ് ചുറ്റി. ഞങ്ങൾക്കാകെ ഭയമായി. പാമ്പ് എന്ന് പറഞ്ഞാൽ അവിടെ നിറച്ച് പാമ്പുകളാണ്, വളരെ വിഷം കൂടിയ പാമ്പുകളാണ്. ഈ പാമ്പ് ചുറ്റിയപ്പോൾ അന്ന് ലുങ്കിയാണ് ഉടുത്തിരുന്നത്. പെട്ടെന്ന് അദ്ദേഹം കാലിൽ കുടഞ്ഞു, പാമ്പ് ഇത്തിരി ദൂരെ കടന്നുപോയി. ഈ സമയത്ത് നോക്കുമ്പോഴാണ് നല്ല പാമ്പായിരുന്നു, വളരെ പേടിച്ചു. പക്ഷേ ഒന്നും ഞങ്ങൾക്ക് സംഭവിച്ചില്ല. പ്രിയ സഹോദരങ്ങളെ, ഈ ശക്തിയെല്ലാം എനിക്ക് പകർന്നു തന്നത് ദൈവമായ കർത്താവിനോട് ഞാൻ എല്ലാ ദിവസവും പുലർച്ചെ 3 മണിക്ക് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അത് എൻ്റെ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന കാലം മുതൽ ഇന്ന് വരെ എനിക്കത് സാധിച്ചിട്ടുണ്ട്. 3 മണിക്ക് എഴുന്നേറ്റിരുന്ന് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കും. അതുകഴിഞ്ഞ് ഞാൻ എൻ്റെ വിശുദ്ധ കുർബാനയ്ക്കായി എൻ്റെ ഇടവക ദേവാലയത്തിലേക്ക് കടന്നു പോകും. എല്ലാ ആഴ്ചയിലും ബുധനാഴ്ചകളിൽ 2 മണി മുതൽ 4 മണി വരെ എൻ്റെ ഇടവക പള്ളിയിൽ പ്രാർത്ഥന ഗ്രൂപ്പുണ്ട്. അവിടെ നിന്നാണ് ഞാൻ ഈ ശക്തി സംഭരിച്ചത്. പ്രിയ സഹോദരങ്ങളെ, കൂടാതെ തന്നെ എല്ലാ ദിവസവും 1.5 മണിക്കൂറോളം ബൈബിൾ വായനയിലുണ്ടായിരുന്നു. എൻ്റെ ജീവിത പങ്കാളിയും അനുദിനം ഞങ്ങൾ ഈ മിഷൻ പ്രവർത്തനം കടന്നു വന്നതിനു ശേഷം ഇന്നുവരെ മധ്യസ്ഥ പ്രാർത്ഥന മുടങ്ങാതെ ചെയ്യാൻ സാധിച്ചു. 2 മണി മുതൽ 4 മണി വരെ വിശുദ്ധ കുരിശിൻ്റെ പ്രാർത്ഥനയും ജപമാലയും കരുണക്കൊന്തയുമായി ഉച്ചസമയത്ത് ഞങ്ങളിവിടെ ചെലവഴിക്കുമായിരുന്നു. എല്ലാ ദിവസവും ഞങ്ങൾക്ക് കുടുംബ പ്രാർത്ഥനയിൽ ശക്തമായി പ്രാർത്ഥിക്കാനും അനേക ലോകത്തിലുള്ള അനേക മക്കൾക്കും വേദനിക്കുന്നവർക്ക് വേണ്ടി പങ്കുവയ്ക്കുവാനും പ്രാർത്ഥിക്കുവാനും സാധിച്ചു. ഇതോടൊപ്പം തന്നെ എൻ്റെ മൂത്ത മകളോടൊപ്പം അവരും വലിയ ശുശ്രൂഷ ജീവിതത്തിലോട് ചേർന്ന് നിൽക്കുവാനും അവരോടൊപ്പം പല സ്റ്റേറ്റുകളിലേക്ക് ഞങ്ങൾക്ക് കടന്നു പോകാനും, പ്രിയ സഹോദരങ്ങളെ, ഒരുപാട് പുണ്യസ്ഥലങ്ങളും ഒരുപാട് ഈ ഇന്ത്യയിലെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണുവാനും ദൈവമായ കർത്താവ് ഞങ്ങളെ അനുവദിച്ചു. ഞങ്ങൾക്ക് ഈ ശക്തിയെല്ലാം പകർന്നു തന്നത് അനുദിനം ഞങ്ങളുടെ വിശുദ്ധ കുർബാനയും വചനവായനയും ഞങ്ങളുടെ പുലർച്ചെയുള്ള ഞങ്ങളുടെ പ്രാർത്ഥനയുമാണ് ഞങ്ങളെ ശക്തിപ്പെടുത്തിയത്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെടണമെങ്കിൽ, ദൈവം നമ്മോട് കൂടെ ആയിരിക്കണമെങ്കിൽ ഞാനും നിങ്ങളും അനുദിനം ദൈവത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കണം. സങ്കീർത്തന പുസ്തകം 91-ാം അധ്യായം അതിൻ്റെ 14-ാം വചനം ഇങ്ങനെ പറയുന്നു, അവിടത്തോട് ചേർന്ന് നിൽക്കുക, അവിടുന്ന് നിന്നെ കൈവിടുകയില്ല. പ്രിയ സഹോദരങ്ങളെ, ഈ ശുശ്രൂഷ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ ഉള്ളങ്ങളിലേക്ക് ഒരു കൊച്ചു സന്ദേശം പങ്കുവെക്കുവാനായിട്ട് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. നിങ്ങൾ തൊട്ട് മുമ്പ് കേട്ടു ഒരു സാക്ഷ്യം, സുസന്ന എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ ജീവിതത്തിലേക്ക് യേശു കടന്നു ചെന്ന സംഭവം. രോഗിയായി കിടന്ന് അവരുടെ മുമ്പിലേക്ക് കർത്താവ് കടന്നു ചെന്ന് ചോദിക്കുകയാണ്, ഞാൻ നിന്നെ സുഖപ്പെടുത്തിയാൽ നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്നാണ് അവിടുത്തെ ചോദ്യം. പ്രിയ സഹോദരങ്ങളെ, ഇത് ആ സഹോദരിയുടെ ജീവിതത്തിൽ മാത്രമല്ല, ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് മാത്രമല്ല, കർത്താവായ യേശു ക്രിസ്തു ആരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് കൈകൾ വയ്ക്കുന്നുവോ ആ എല്ലാ വ്യക്തികളോടും യേശു ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞാൻ നിനക്ക് ഇത് ചെയ്തു തന്നു കഴിഞ്ഞാൽ നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്ന്. ഹാലേലുയ്യ, ഹാലേലുയ്യ. പ്രിയ സഹോദരങ്ങളെ, ജെറിക്കോയുടെ വഴിയരികിലിരുന്ന് ഭിക്ഷയാചിച്ചു കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ അന്ധനായിരുന്നു. അവൻ്റെ അരികിലൂടെ യേശു ക്രിസ്തു വരുന്നു എന്നുള്ള വിവരം അവന് കിട്ടിക്കഴിഞ്ഞപ്പോൾ ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ എന്നവൻ വിളിച്ച് നിലവിളിച്ചപ്പോൾ, സമൂഹത്തിൻ്റെ മുമ്പിലിരുന്ന് കരഞ്ഞപ്പോൾ, ഹൃദയം നൊന്ത് അവൻ വിളിച്ചപ്പോൾ, ആ സമൂഹത്തിൻ്റെ ആരവത്തിനിടയിലും ലഹളകൾക്കിടയിലും ഈ യേശു അവൻ്റെ ശബ്ദം കേൾക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, അവനെ അരികിലേക്ക് വിളിച്ച് ഈശോ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ മറുപടി പറഞ്ഞു, കർത്താവേ, എനിക്ക് എൻ്റെ കാഴ്ച വീണ്ടും കിട്ടണമെന്ന് പറഞ്ഞു. അവൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈശോ അവനോട് പറയുകയാണ്, നിനക്ക് അപ്രകാരം സംഭവിക്കട്ടെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് മുന്നോട്ട് നീങ്ങുന്ന യേശുവിൻ്റെ പിന്നാലെ ഈ കാഴ്ച ലഭിച്ച അന്ധൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവിൻ്റെ പിന്നാലെ പോയി എന്നുള്ളതാണ് അവിടെ കാണുന്നത്. ഈശോ നമ്മളോട് ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നതെന്ന് ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ മുമ്പിൽ മറ്റൊരു ചോദ്യം കൂടെ യേശു നമ്മളോട് ചോദിക്കുന്നുണ്ട്.
അത് നിശബ്ദമാണ്, അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അവിടെ നിന്ന് പറയുകയാ, ഞാൻ നിന്റെ ജീവിതത്തിലേക്ക് കൈകൾ വെച്ച് നിന്നെ തിരിച്ചെടുക്കുമ്പോൾ, നിന്നെ പൊക്കിയെടുക്കുമ്പോൾ, നീ ഈ ലോകത്തിലായിരിക്കുന്ന സമയങ്ങളിലൊക്കെയും നീ എനിക്ക് വേണ്ടി എന്താണ് ചെയ്യുക? ഇതൊരു ചോദ്യമാണ്. സൂസന്നയോടും കർത്താവ് ചോദിച്ചു, നിനക്ക് വേണ്ടി ഞാൻ നിന്നെ സുഖപ്പെടുത്തി കഴിഞ്ഞാൽ നീ എനിക്ക് വേണ്ടി എന്തു ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അവൾ കൊടുത്ത ഒരു ഉത്തരമാണ്, കർത്താവേ ഞാൻ അങ്ങേക്ക് വേണ്ടി ജീവിക്കുമെന്ന്. ഹല്ലേലൂയ. അവൾ അങ്ങേക്ക് വേണ്ടി ജീവിക്കുമെന്നുള്ള ഒരു ഉത്തരം കർത്താവിനെ പൂർണ്ണമായി സന്തോഷിപ്പിച്ചിട്ടുണ്ട്. അവൾക്ക് സൗഖ്യം കൊടുത്തു. അവൾ പറഞ്ഞതുപോലെ തന്നെ അവളുടെ ജീവിതത്തിൽ അവൾ ക്രിസ്തുവിന് വേണ്ടി ഇനി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ എത്രമാത്രം അനുഗ്രഹങ്ങൾ വാങ്ങി എന്നുള്ളതല്ല, നിനക്ക് ലഭിച്ച ഒരു ചെറിയ അനുഗ്രഹത്തിൻ്റെ പേരിൽ നീ എന്താണ് തിരിച്ച് കർത്താവിന് കൊടുത്തിട്ടുള്ളത്. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ 4-ാം അധ്യായത്തിലെ സമരിയക്കാരിയുടെ ജീവിതത്തിലേക്ക് കർത്താവ് കടന്നു ചെന്നപ്പോൾ, അവളുടെ ജീവിതത്തിലെ രഹസ്യങ്ങളെ യേശു വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഇവനിൽ അവൻ അവൾ വിശ്വസിച്ചു. ഹാലേലുയ്യ, ഹാലേലുയ്യ. കർത്താവ് അവളുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ അവൾ വെറുതെ ഇരുന്നില്ല. അവൾ പട്ടണത്തിലേക്ക് ഓടിപ്പോയി. അവിടെ ചെന്ന് സകല മനുഷ്യരെയും വിളിച്ചു കൊണ്ടുവരികയാ, നിങ്ങളൊരു മനുഷ്യനെ വന്ന് കാണുവിൻ, ഇവൻ തന്നെയായിരിക്കുമോ വരാനിരിക്കുന്ന ക്രിസ്തു, നിങ്ങളൊന്ന് വന്ന് നോക്കുവിൻ. അവരെല്ലാവരും കൂടെ ഈ സ്ത്രീയുടെ പിന്നാലെ കടന്നു വന്നപ്പോൾ അവിടെ കിണറ്റിൻകരയിലിരിക്കുന്ന യേശുവിനെ അവൾ കാണുകയാണ്. യേശു അവരുമായി സംസാരിച്ചു, ദൈവത്തിൻ്റെ വചനങ്ങളെല്ലാം അവിടെ പങ്കുവച്ചു. വലിയ അഭിഷേകമുണ്ടായി, വലിയ സന്തോഷമുണ്ടായി. ഇതനുഭവിച്ചു കഴിഞ്ഞപ്പോൾ ആ വന്ന ജനക്കൂട്ടം സമരിയക്കാരി സ്ത്രീയോട് പറയുകയാണ്, സ്ത്രീയെ ഇനി മുതൽ നീ പറഞ്ഞത് കൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ തന്നെ ഇപ്പോൾ നേരിൽ കാണുകയും അനുഭവിക്കുകയും ചെയ്തിരിക്കുന്നു. ഹാലേലുയ്യ, ഹാലേലുയ്യ. യേശുവിനെ അനുഭവിച്ചു കഴിഞ്ഞാൽ, യേശുവിനെ അടുത്തറിഞ്ഞു കഴിഞ്ഞാൽ, സങ്കീർത്തനം 34-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാമത്തെ വചനം പറയുകയാണ്, കർത്താവ് എത്ര നല്ലവനാണെന്ന് നിങ്ങളൊന്ന് രുചിച്ചറിവിൻ. യേശുവിനെ രുചിച്ചറിഞ്ഞു കഴിഞ്ഞ ഒരു മനുഷ്യന് പിന്നെ വെറുതെ ഇരിക്കാൻ കഴിയില്ല. വെറുതെ ഇരിക്കുന്നവന് ഒരിക്കലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും കഴിയില്ല. നിന്റെ ജീവിതത്തിൽ കർത്താവ് എത്രയോ പ്രാവശ്യം ഇടപെട്ടിട്ടുണ്ടെന്നറിയാമോ? നിന്റെ കടബാധ്യതകളിലേക്ക് കർത്താവ് ഇടപെട്ടില്ലേ? നിന്റെ രോഗത്തിലേക്ക് കർത്താവ് ഇറങ്ങി വന്നില്ലേ? നിന്റെ പാപങ്ങളിലേക്ക് കർത്താവ് ഇറങ്ങി വന്ന് നിന്നെ മോചിപ്പിച്ചില്ലേ? അങ്ങനെ എത്ര അനുഭവങ്ങളാണ് ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിലേക്കും കർത്താവ് കൊണ്ടുവന്ന് തന്നിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ചെയ്തതെന്താ? യേശുവിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? അപ്പൊസ്തലന്മാരായ 12 പേരെ ക്രിസ്തു തെരഞ്ഞെടുത്തു. അവർക്കതിനുള്ള അധികാരം നൽകി. നമ്മൾ കാണുന്നു അപ്പൊസ്തല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തതുപോലെ എല്ലാ അപ്പൊസ്തലന്മാരുടെയും ശിഷ്യന്മാരുടെയും മേൽ പരിശുദ്ധാത്മാവിനെ അയച്ചു. ഇതവർക്ക് നിശബ്ദമായി ഇരിക്കാൻ വേണ്ടിയല്ല, അടങ്ങി ഒതുങ്ങി എവിടെയെങ്കിലും പോയി ഇരിക്കാനല്ല, സ്വന്തം വീട്ടിൽ പോയി ഇരിക്കാനല്ല. അവർ അനുഭവിച്ചറിഞ്ഞ ക്രിസ്തുവിനെ സാക്ഷ്യം നൽകുവാൻ ദൈവം കൊടുത്ത പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ പത്രോസിലേക്ക് എഴുന്നേറ്റ് നിന്ന് യേശു ആരാണെന്ന് അവിടെ കൂടിയ ജനങ്ങളുടെ മുമ്പാകെ പ്രസംഗിക്കുകയാണ്. യേശു കർത്താവാണ്, യേശു രക്ഷകനാണ്, നിനക്ക് വേണ്ടി മരിച്ചവൻ, അവൻ നിനക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനാണെന്നുള്ള സാക്ഷ്യം കൊടുത്തപ്പോൾ, പ്രിയ സഹോദരങ്ങളെ, ആദ്യത്തെ ഒറ്റ പ്രസംഗത്തിൽ തന്നെ ഏകദേശം 3000-ത്തോളം പേർ മാനസാന്തരപ്പെട്ട് ജ്ഞാനം സ്വീകരിച്ച് സഭയുടെ അംഗങ്ങളായി തീർന്നു. ഹാലേലുയ്യ, ഹാലേലുയ്യ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹം നിൻ്റെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒരു കണിക പോലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് നിന്നിൽ വന്ന് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് നിന്നെ നിശബ്ദനായിരിക്കാൻ അനുവദിക്കുകയില്ല. നീ എഴുന്നേൽക്കണം. ഈ കുരുടനായ മനുഷ്യനോട് യേശു ക്രിസ്തു നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞ് അറിയിപ്പിക്കാൻ വന്ന ഒരു മനുഷ്യൻ പറയുകയാണ്, എഴുന്നേൽക്കുക, ധൈര്യമായിരിക്കുക, നിന്നെ കർത്താവ് വിളിക്കുന്നു. നീ എഴുന്നേൽക്കണം, നീ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലണം. ഈ അന്ധനായ മനുഷ്യൻ കാഴ്ച കിട്ടിയപ്പോൾ അവൻ തിരികെ അവൻ്റെ ഭവനത്തിലേക്ക് അല്ല പോയത്. അവൻ പോയത് യേശു ക്രിസ്തുവിൻ്റെ പിന്നാലെ നടന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇവിടെയാണ് കൃപാവരത്തിൻ്റെ നിറവ് നമുക്കുണ്ടാകുന്നത്.
ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നിന്നെ ഈ ലോകത്തിൻ്റെ സാക്ഷിയാക്കുവാൻ വേണ്ടിയാണ്. ഹാലലുയ്യ, ഹാലലുയ്യ. പ്രിയ സഹോദരങ്ങളെ, കർത്താവിൽ നിന്ന് അനുഭവിച്ചറിഞ്ഞിട്ട്, കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങൾ വാങ്ങിക്കഴിഞ്ഞിട്ട് ഞാനും നിങ്ങളും നിശബ്ദനായിരിക്കുന്നുണ്ടെങ്കിൽ അത് കർത്താവിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു അപരാധമാണ്. നിന്നെ നിശബ്ദനാക്കിയിരുത്താൻ വേണ്ടിയല്ല കർത്താവ് നിൻ്റെ ജീവിതത്തിലേക്ക് വന്നത്. ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിലേക്ക് കർത്താവ് കടന്നു വരുന്നത് ആ മനുഷ്യനെ ദൈവത്തിന് വേണ്ടി വേല ചെയ്യുവാനുള്ള ഒരുക്കത്തിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. സമരിയക്കാരി സ്ത്രീയെ, അവൾക്ക് മറ്റൊന്നും ചെയ്യാനില്ല. കർത്താവിനെ അനുഭവിച്ചറിഞ്ഞപ്പോൾ അവൾ ഓടിച്ചെന്ന് അവൾക്കറിയാവുന്ന ജനങ്ങളുടെ മുമ്പാകെ മുഴുവനും കടന്നു ചെന്ന് പറഞ്ഞു, നിങ്ങൾ വരുവിൻ, വന്ന് കാണുവിൻ. ഇത് തന്നെയാണ് നമ്മൾ പറയേണ്ടത്. ഇത് തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ട സാക്ഷ്യം. വരുവിൻ, വന്ന് കാണുവിൻ, അനുഭവിക്കുവിൻ. ക്രിസ്തുവിനെ നിങ്ങൾ കേൾക്കണം. ഈ ഒരു സന്ദേശം നമ്മൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ചില്ലെങ്കിൽ, കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ വാങ്ങുന്ന നമ്മൾ നിശബ്ദനായിരുന്നാൽ, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ 25-ാം അധ്യായത്തിലെ താലന്തുകളുടെ ഉപമയിലൂടെ കർത്താവ് വളരെ വ്യക്തമായിട്ട് നമ്മളോട് മുന്നറിയിപ്പ് നൽകുകയാണ്. നിനക്ക് നൽകുന്ന താലന്തുകൾ നീ വർദ്ധിപ്പിക്കാതെ നീ മണ്ണിനടിയിൽ കുഴിച്ചിടുന്നവനാണെങ്കിൽ നിനക്ക് ജീവിതത്തിൽ ഒരു നേട്ടവും ഉണ്ടാകാൻ പോകില്ല. അവിടെ കർത്താവ് പറയുക, അവനിൽ നിന്ന് അതെടുത്ത് ഉള്ളവന് കൊടുക്കുക. അപ്പോൾ ഇല്ലാത്തവന് തീരെ ഇല്ലാതാകുന്ന ഒരവസ്ഥയിലേക്ക് നീ കടന്നു വരും. കണക്ക് ചോദിക്കുമ്പോൾ അത് കുഴിച്ചിട്ടിരിക്കുകയാണെന്ന് പറയേണ്ട ഒരവസ്ഥ നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നിനക്ക് നഷ്ടപ്പെടുന്നത് ദൈവരാജ്യമാണെന്നൊന്ന് ഓർത്തുകൊള്ളുക. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ ഈശോയുടെ വചനം നമുക്ക് ഓർക്കാം, ഞാൻ ജീവനുള്ള അപ്പമാണ്. വിശുദ്ധ കുർബാനയിൽ എന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തെയോട്ട് ഈ സമയം നമുക്ക് ആരാധിക്കാം. നമ്മൾ ഈ സമയം ശ്രവിച്ച സഹോദരി സൂസന്നയെ നമുക്കോർക്കാം. ശരീരം തളർന്ന് നിസ്സഹായത്തിലായിരുന്ന ആ മകൾ അക്രൈസ്തവയാണെങ്കിൽ പോലും ഈശോയോട് എന്നും പ്രാർത്ഥിച്ചിരുന്നു. പ്രാർത്ഥനയുടെ സമയം കർത്താവിൻ്റെ വലിയ പ്രകാശം ആ മകളിലേക്ക് കടന്നു വരികയും ആ മകളോട് സംസാരിക്കുകയും ചെയ്യുന്നു. നിന്നെ എഴുന്നേൽപ്പിച്ചാൽ നീ എന്ത് ചെയ്യുമെന്ന് ഉടനെ തന്നെ ആ സഹോദരിയുടെ മനസ്സിലേക്ക് ദൈവത്തിൻ്റെ വചനം, മൂർച്ചയേറിയ വചനം കടന്നു ചെല്ലുകയാണ്. എൻ്റെ ശക്തി നിനക്ക് കാണിച്ചു തരാനും അങ്ങനെ എൻ്റെ നാമം ലോകം മുഴുവനും പ്രഘോഷിക്കപ്പെടാനും വേണ്ടിയാണ് ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിച്ചത്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അത്ഭുതകരമായ ശക്തി ഈ മകളിലേക്ക് കടന്നു ചെന്ന് തളർന്ന മകളെ എഴുന്നേൽപ്പിച്ച് സൗഖ്യമുള്ളവളായി ഈ മകളുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുകയാണ്. ഇന്ന് തീക്ഷ്ണതയോടെ ഈ ജീവിക്കുന്ന ദൈവത്തെ പ്രഘോഷിക്കാൻ തൻ്റെ ജീവിതത്തെ മുഴുവൻ സമർപ്പിച്ച് ഇന്ന് ഒരുപാട് ശുശ്രൂഷകളിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്താനായി ഈ സഹോദരി പരിശ്രമിക്കുകയാണ്. ഈശോയുടെ വചനം അത്ഭുതത്തിൻ്റെ വചനമാണ്, സൗഖ്യത്തിൻ്റെ വചനമാണ്, വിടുതലിൻ്റെ വചനമാണ്. വചനമാകുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ എല്ലാ വ്യക്തികളിലേക്കും കടന്നു ചെല്ലാൻ ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ വചനമാകുന്ന ദൈവത്തിൻ്റെ ശക്തി ഈ സമയം എല്ലാ മക്കളിലേക്കും കടന്നു ചെല്ലാൻ ഈ സമയം ഞങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥനയായി ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ കർത്താവിൻ്റെ അത്ഭുതകരമായ സ്വരം, വചനം ഈശോയെ തളർന്ന് രോഗികളായിട്ട് കഴിയുന്ന എല്ലാ മക്കളിലേക്ക്, ജീവിതത്തിൻ്റെ നാനാ മേഖലകളിലായിട്ട് തളർന്നു കിടക്കുന്ന മക്കളിലേക്ക് ഈശോയെ ഒരു പുതിയ ഉണർവായി ശക്തിയായി ഈ സമയം അങ്ങ് രൂപാന്തരപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ ജീവിതങ്ങൾ അങ്ങ് താങ്ങി നിർത്തണമേ. ഈശോയെ മനസ്സുകളെ അങ്ങ് ബലപ്പെടുത്തണമേ. ഈശോയെ ജീവിത സാഹചര്യങ്ങൾ തകർന്നടിഞ്ഞവരെ അങ്ങ് ഉയർത്തെഴുന്നേൽപ്പിക്കണമേ.
വചനത്തിൻ്റെ ശക്തിയാൽ ഈശോയെ ജീവിക്കാനുള്ള എല്ലാ അഭിഷേകവും വരവും ഈശോ എല്ലാ മക്കളിലേക്ക് ചൊരിയണേ സമയം പ്രാർത്ഥിക്കുകയാണ്. സുസന്ന സഹോദരിയെപ്പോലെ കർത്താവിന് വേണ്ടി ജീവിക്കാൻ, കർത്താവിന് വേണ്ടി ആരോഗ്യവും സമയവും സമ്പത്തും പരിശ്രമവും എല്ലാം മാറ്റിവെക്കാൻ ഈശോയെ ഞങ്ങളെ ഓരോരുത്തരെയും നീ സഹായിക്കണമേ. നല്ല മനസ്സോടെ നിനക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ ഈശോയെ നീ ഞങ്ങളെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇരുകരങ്ങളും തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ച് കർത്താവിൻ്റെ ആശീർവാദത്തോടെ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി ഈ സമയം നമുക്ക് ഉയർന്ന് ആരാധിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന. ക്രൈസ്തലോ, ഇന്ന് ജീവിക്കുന്നവൻ നമ്മളോടൊപ്പമുണ്ട്. ഈ ശുശ്രൂഷയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാം വിശ്വാസം കത്തിച്ചൊരിക്കണം. ഇടതുവശം തളർന്നിട്ടും ദൈവം കരം പിടിച്ച് ഉയർത്തിയ ഈ സഹോദരിയുടെ ജീവിത സാക്ഷ്യം നമ്മുടെ ജീവിതത്തിന് ഒരു മുതൽക്കൂട്ടാവട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്താഴ്ച നമ്മൾ കണ്ടുമുട്ടുന്നത് മാതാപിതാക്കളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് മദർ തെരേസയോടൊപ്പം ശുശ്രൂഷ ചെയ്ത് ബ്രദർ മാത്യു കാവുങ്കൽ, അനേക സഹായങ്ങൾ ചെയ്തുകൊണ്ട് ഇന്ന് ഇറ്റലിയിലും മറ്റും ശുശ്രൂഷ ചെയ്യുന്ന ഈ സഹോദരൻ്റെ ജീവിതാനുഭവത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം, പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ ശുശ്രൂഷ എല്ലാ വ്യാഴാഴ്ചകളിലും വൈകിട്ട് 4 മണിക്കും രാത്രി 12 മണിക്കും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:30 നമ്മുടെ ഗുഡ്നെസ് ടി വിയിൽ കാണാം. കാണാൻ സാധിക്കാത്തവർക്ക് നമ്മുടെ സ്വന്തം യൂട്യൂബ് ചാനലായ IFI മിഷൻ എന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്കതിൽ കാണാവുന്നതാണ്. ഇന്റർസെഷൻ ഫോർ ഇന്ത്യ, ഭാരതത്തിന് വേണ്ടി ഈ കാലഘട്ടത്തിൽ ഭാരതത്തെ ശക്തിപ്പെടുത്തുവാൻ 110,000 പരം വ്യക്തികൾ പ്രാർത്ഥിക്കുന്ന ഈ കൂട്ടായ്മയോട് ചേർന്ന് ഒരു ജപമാല രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറുകളിൽ ഞങ്ങളുമായി ബന്ധപ്പെടുകയോ ആ സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, പ്രാർത്ഥനാ സഹായങ്ങൾ ഞങ്ങൾ എഴുതി അറിയിക്കുവാൻ മറന്നേക്കരുത്. അതാണ് ഞങ്ങളുടെ ശക്തിയും ബലവും. നമ്മുടെ 2 ധ്യാനങ്ങൾ എല്ലാ മാസവും നടക്കുന്നുണ്ട്. കോട്ടയത്തും ആലുവയിലുമായി ധ്യാനത്തെക്കുറിച്ച് വ്യക്തമായ അറിവ് ലഭിക്കുവാൻ താഴെ കാണുന്ന നമ്പറുകളിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. വീണ്ടും അടുത്ത ആഴ്ച പുതിയൊരു വ്യക്തിയുടെ അനുഭവ സാക്ഷിയുമായി കണ്ടുമുട്ടുന്നവരെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെയും നമ്മുടെ ജീവിതങ്ങളെയും കുടുംബങ്ങളെയും ദൈവാത്മാവ് വഴി നടത്തട്ടെ. ആമേൻ.